കാസർകോട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന്റെ പ്രചാരണ വീഡിയോക്കെതിരെ യു ഡി എഫ്. തന്നെ മുസ്ലിം വിരുദ്ധനാക്കാനാണ് ശ്രമമെന്നും നാട്ടിൽ കലാപമുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു. വീഡിയോക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെയാണ് എൽ ഡി എഫിന്റെ പ്രചരണ വീഡിയോ. എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ വീഡിയോ പുറത്തിറക്കി. പിന്നാലെ ഇടത് സൈബർ ഇടങ്ങളും വീഡിയോയെ വ്യാപകമായി പ്രചരിപ്പിച്ചു. മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശമായ തളങ്കരയിലേക്ക് വോട്ടു ചോദിച്ചു പോകുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി നെറ്റിയിലെ കുറി മായ്ക്കുന്നതും കയ്യിലെ ചരട് മുറിക്കുന്നതും മുണ്ട് ഇടത്തേക്ക് മാറ്റി ഉടുക്കുന്നതുമാണ് പുറത്തുവന്ന എൽ ഡി എഫിന്റെ പ്രചരണ വീഡിയോ. സംഭവം സമൂഹമാധ്യമങ്ങളിലൂടെ പരന്നതോടെ തളങ്കര നിവാസികളും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഒടുവിൽ വീഡിയോ പ്രചരിപ്പിച്ച എം എൽ എ സി എച്ച് കുഞ്ഞാമ്പുവും എം വി ബാലകൃഷ്ണനും വീഡിയോ പിൻവലിച്ചു. ഇതോടെ യു ഡി എഫ് ശക്തമായി പ്രതിഷേധിച്ച് പ്രചരണായുധമാക്കി രംഗത്തെത്തി. ഒടുവിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം. പൊന്നാനി കൊണ്ടുപോയി മറ്റു കട്ട് ചെയ്യാൻ പറ്റില്ല കാര്യം, അത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ, അതോടെ ചെയ്തല്ലേ. അപ്പൊ ഇതോടുകൂടി ഈ ബാലകൃഷ്ണ മാസ്റ്റർ പരമപുച്ഛമായി എനിക്ക് കാര്യം. ഒരു ദേശീയ പാർട്ടി, വിപ്ലവ പാർട്ടി, ഇയാളും ബി ജെ പിയും തമ്മിൽ എന്താ വ്യത്യാസം? ഈ കാസറ്റ് കുറെ ആളുകൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. അതോടുകൂടി ബാലകൃഷ്ണ മാസ്റ്റർ കട്ടയും പടവും അടക്കും, യാതൊരു തർക്കവുമില്ല. ഇത് കണ്ടാ മതി, ജനങ്ങൾ കാണട്ടെ ഇയാൾ ആരാന്നറിയട്ടെ. എം വി ബാലകൃഷ്ണനും ബി ജെ പിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ചോദിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.